SUN NXT APPിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT APP ഡൗൺലോഡ് ചെയ്യൂ. ഇന്ദിര, ഞാനേ ഹർഷയെ പറ്റി ചോദിച്ചതേ മറ്റൊരു കാര്യം പറയാനാ. രവിയുടെ അച്ഛനും അമ്മയും ഹർഷയെ തിരക്കി അവരുടെ വീട്ടിൽ ചെന്നിരുന്നു. അവർ ചെന്നപ്പോഴേക്കും അവള് വീടും പൂട്ടി എവിടേക്കോ സ്ഥലം വിട്ടു. എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അവളെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണിലും കിട്ടുന്നില്ല. ഒടുവിൽ അവരെ എന്നെ വിളിച്ചു ചോദിച്ചു. ഞാൻ രവിയുടെ ഫ്രണ്ടായിരുന്നെന്ന് അവർക്കറിയാമല്ലോ. അതുകൊണ്ട് എനിക്കറിയായിരിക്കുമെന്ന് അവർ കരുതി. ഞാൻ രവിയുടെ സുഹൃത്തായിരുന്നു, അല്ലാതെ ഹർഷയുടെയും കൂടെ ഫ്രണ്ടല്ല ഞാൻ. രണ്ടുപേരുടെയും കൂടെ ഫ്രണ്ടായിരുന്നു നിനക്ക്. എന്തെങ്കിലും വിവരം തരാൻ പറ്റുമോ എന്നറിയാനാ ഞാൻ നിന്നെ കാണാന്ന് വെച്ചത്. അപ്പോൾ നീ പറയുന്നു ഹർഷ നിന്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടെന്ന്. ശരി, രവിയുടെ അച്ഛൻ എന്നെ വിളിച്ച് ഹർഷയെ പറ്റി ചോദിച്ചാ ഞാൻ എന്തു പറയണം? ഞാൻ നിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കണോ? കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് എങ്ങനെയും ഹർഷ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചാ മതിയെന്നേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോ ചെകുത്താനും കടലിന് ഇടയിൽപ്പെട്ട ഒരു അവസ്ഥയിലാണ് സർ. ഹർഷ വീട്ടിൽ നിന്ന് പോകുന്നുമില്ല, അവളെ പറഞ്ഞയക്കാൻ ആരും സമ്മതിക്കുന്നുമില്ല. അല്ല, ഈ ഹർഷയ്ക്ക് സ്വന്തം വീട്ടിൽ താമസിച്ചാൽ എന്താ കുഴപ്പം? അവളുടെ ഏകാന്തത, പേടി എന്നൊക്കെ അനുപമയോട് പറയാം. പക്ഷെ ഞാനത് വിശ്വസിക്കില്ല. കാരണം അവക്ക് കാലനെ പോലും പേടിയില്ലാത്ത ഇനമാണ് അവളെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സത്യത്തില് ഹർഷയുടെ പേടി അതല്ല സർ. രവിയുടെ അച്ഛനും അമ്മയും കൂടി വന്ന് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലോന്നാ ഹർഷയുടെ ഭയം. സ്വത്ത് രവിയുടേതാണല്ലോ, അതുകൊണ്ട് ഹർഷയുടെ ആശങ്ക ചിലപ്പോ ശരിയായിരിക്കും. അല്ല, ഹർഷയെ നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നിനക്ക് പൂർണ്ണ സമ്മതമാണല്ലോ. എനിക്ക് പൂർണ്ണ സമ്മതമാണ് സർ. പക്ഷേ അതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതിന് സാർ എന്നെ സഹായിക്കണം. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താവോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. മതി സർ. എന്നാ നീ ചെല്ലേ, കസ്റ്റമേഴ്സ് വരുമ്പോ കട ആള് കാണണ്ടല്ലേ. ചെല്ല്. എന്താടാ, എനിക്ക് അച്ഛനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എടാ, വീട്ടുകാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് സംസാരിച്ചാ പോരെ. ഇതെനിക്ക് അച്ഛനോട് ഒറ്റയ്ക്ക് സംസാരിക്കേണ്ട കാര്യ. വീട്ടിൽ അതിന് സൗകര്യമുണ്ടല്ലോ. എനിക്ക് അച്ഛനോടൊരു കാര്യം പറയണമെങ്കിൽ അത് വീടാണോ ഓഫീസാണോ എന്നൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ? ശരി, കാര്യം എന്താണെന്ന് വെച്ചാ കേക്കട്ടെ. അച്ഛൻ ഇന്ദ്രനെ കണ്ടിരുന്നോ? ഞാൻ ഓരോ ദിവസവും എത്രയോ പേരെ കാണുന്നു. ആ കൂടുതൽ ഇന്ദ്രനെയും കണ്ടു. എന്താ കുഴപ്പം? അവൻ നമ്മുടെ ശത്രുവാണെന്ന് അച്ഛൻ അറിയാലോ അല്ലേ? അവൻ മാത്രമല്ല, അവന്റെ ആ വീട്ടുകാരൻ മുഴുവൻ. പക്ഷെ ഞാൻ അവരെ കാണുന്ന അങ്ങനല്ല. നമ്മുടെ വീട്ടിൽ പണ്ട് ജോലിക്ക് ഇന്ന് സുശീലയും മക്കളും വന്ന നിലയില്ല. അന്ന് തൊട്ടേയുള്ള പരിചയമാണ് നമുക്ക് അവരോടുള്ളത്. പക്ഷെ അവർ എന്നോട് ചെയ്തത് എന്തൊക്കെയാണെന്ന് അച്ഛൻ മറന്നുപോയോ? ഇല്ല. അതുപോലെ നീ അവരോട് ചെയ്തത് എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ സത്യൻ എന്റെ ചെകിട്ടടിച്ചു, സോനയെന്നെ കേസി കുടുക്കി ജയിലിലാക്കാൻ നോക്കി. എനിക്ക് പറ്റിപ്പോയ ചെറിയൊരു അബദ്ധത്തിന്റെ പേരിൽ അവർ എന്തൊക്കെ ചെയ്തു കൂട്ടിയേ? ഡാ മോനെ, നീ അവരോട് ചെയ്ത കാര്യങ്ങൾ ഇതുപോലെ എണ്ണി പറഞ്ഞ് ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നുവെച്ചാ നീ ചെയ്തതെല്ലാം ശരിയായിരുന്നു എന്ന് നീ ന്യായീകരിക്കാനും നോക്കരുത്. അച്ഛൻ എന്നെയും അവരെയും ഒരുപോലെയാണ് കാണുന്നത്. ഒരിക്കലും അല്ല. അതുകൊണ്ടല്ലേ നീ ഓരോ കുഴപ്പത്തിലും ചെന്ന് ചാടുമ്പോ നിന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ ഓടി വരുന്നത്. ഇന്ദ്രൻ ഇപ്പൊ എന്തിനാ അച്ഛനെ കാണാൻ വന്നത്? പഴയ ബന്ധവും സൗഹൃദമൊക്കെ വീണ്ടും തുടങ്ങാനാണോ? എടാ, ഇന്ദ്രന്റെ മനസ്സിലിരിപ്പ് എന്തൊക്കെയാണെന്ന് ഞാൻ എങ്ങനെ അറിയും?
എന്തായാലും പഴയതുപോലുള്ള ബന്ധമൊന്നും പുനഃസ്ഥാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീയും അതിന് ശ്രമിക്കരുത്. ദേ, ഞാൻ ഉദ്ദേശിച്ച സോനയുടെ കാര്യത്തില മനസ്സിലായല്ലോ നിനക്ക്. ഒരു പെൺകുട്ടിയുടെ ജീവിതമാ നീ സ്പോയിൽ ചെയ്യാൻ ശ്രമിച്ചത്. അത് നമ്മുടെ ആശ്രിതരായിരുന്ന ഒരു കുടുംബത്തിലെ കുട്ടി. എടാ, ധാർമ്മികമായിട്ട് നോക്കിയാ അവളെ സംരക്ഷിക്കാൻ നമുക്ക് കടമയുള്ള ഒരു കുട്ടിയാണ് സോന. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ല. ഇങ്ങോട്ട് നോക്കിയേ, നീ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് നിനക്ക് യാതൊരു കുറ്റബോധവും ഞാൻ കാണുന്നില്ല. എങ്കിലും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നീ എന്റെ മകനായതുകൊണ്ടാ. എന്നിട്ടും ഞാൻ ചോദിച്ചതിന് എന്റെ അച്ഛൻ വ്യക്തമായിട്ടൊരു മറുപടി പറഞ്ഞില്ല. ഇന്ദ്രനായിട്ട് എന്താ പുതിയ ഇടപാട്? എടാ, അവൻ പഴയ പരിചയക്കാരനല്ലേ, ആ നിലയ്ക്ക് അവനോട് സംസാരിച്ചതേ ഉള്ളൂ. അച്ഛൻ ഇന്ദ്രനെ വിളിച്ചു നിർത്തി സംസാരിച്ചത് അത് ഞാൻ കണ്ടതാ. എടാ, ഞാൻ ഇന്ദ്രനോട് സംസാരിച്ചാൽ എന്താ തെറ്റ്? പക്ഷെ നീ ഓരോന്ന് ഒളിഞ്ഞു നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അതൊരു തെറ്റുമില്ലെന്നാണോ? മക്കളെ, അതൊന്നും അന്തസ്സുള്ളവരുടെ ശീലമല്ല. ഞാൻ എന്റെ അച്ഛന്റെ അടുത്തിപ്പോ അന്തസ് പഠിക്കാൻ വേണ്ടി വന്നതല്ല. എന്റെ ശത്രുക്കളുമായിട്ട് ഇനി അച്ഛൻ ഒരു ബന്ധത്തിനും പോവരുതെന്ന് പറയാൻ വന്നതാ. ചുരുക്കത്തിൽ എന്നെ ചിലത് പഠിപ്പിക്കാനും എന്നെ ഒന്ന് വാണ് ചെയ്യാനും വേണ്ടി വന്നതാണെന്ന് അർത്ഥം അല്ലേ? അച്ഛൻ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല. എന്റെ ശത്രുക്കളുമായിട്ട് അച്ഛൻ സൗഹൃദം സ്ഥാപിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ അച്ഛന്റെ ഇഷ്ടപുത്രനാണെന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഞാൻ പറയുന്നതിന് എന്തെങ്കിലും വില അച്ഛൻ കൽപ്പിക്കണ്ടേ? വേണ്ടേ? ഗോകുലേ, ഈ ചേർക്കുന്നത് ഇങ്ങനെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ മറച്ചു വെക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞത്. എന്റെ മകളെ കുറിച്ച് ഒരു അരുതാത്ത വാർത്ത കേട്ടല്ലോ എന്ന് നാളെ ആരും എന്റെ മുമ്പിൽ ഒന്ന് പറയരുത്. മുരളീകൃഷ്ണന്റെ അച്ഛനും അമ്മയും അങ്ങനൊരു വാക്കുവെന്ന് പറഞ്ഞപ്പോ ഞാൻ വല്ലാതെ ക്ഷോഭിച്ചു. അതെന്റെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് അത്രമാത്രം വിശ്വാസമുള്ളതുകൊണ്ട്. അതുപോലെ സത്യം തിരിച്ചറിഞ്ഞ് മുരളീകൃഷ്ണൻ എന്റെ മുമ്പിൽ വന്നതെന്ന് ക്ഷമ ചോദിക്കുകയും ചെയ്തു. എന്തായാലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല മാഷ്. അനന്തമാഷയും മക്കളെയും ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇന്ദ്രനും അനുവും ഇവിടെ വന്ന് ചോദിച്ചുടനെ രണ്ടാമതൊന്നും ആലോചിക്കാതെ ചിലങ്കയും വിനയനും തമ്മിലുള്ള കല്യാണത്തിന് ഞങ്ങളെ സമ്മതിച്ചത്? അറിയാം. എന്നാലും എന്റെ മകളും ഇന്ദ്രന്റെ അനിയൻ സത്യനും തമ്മിലുണ്ടായിരുന്ന അടുപ്പത്തെക്കുറിച്ച് ഞാൻ തന്നെ നിങ്ങളോട് ഇവിടെ ഒന്ന് പറഞ്ഞത് എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാ. ഇതുപോലെ ബാലചന്ദ്രൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്ന മനസ്സോടെ അത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്.